ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്ലസ് ടു ബയോളജിയിലെ ചാപ്റ്റർ നമ്പർ 6 മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 1869 ഫ്രെഡറിക് മിഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഹ്യൂമൻ പസ്സെല്ലുകളിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരുടെ പഴുപ്പിൽ നിന്ന് DNA കണ്ടുപിടിച്ചു. ഹ്യൂമൻ പസ്സെല്ലുകളുടെ ന്യൂക്ലിയസിൽ നിന്നാണ് അദ്ദേഹം DNA കണ്ടുപിടിച്ചത്. അതുകൊണ്ട് DNA അദ്ദേഹം ന്യൂക്ലിയൻ എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം, ലിവിങ് ഓർഗാനിസംസിൽ ഒരുപാട് കാർബൺ കോമ്പൗണ്ടുകൾ ഉണ്ട്. ഈ പറയുന്ന കാർബൺ കോമ്പൗണ്ടുകളിൽ ചിലത് എക്സാമ്പിൾ ആണ് നൈട്രജൻ ബേസുകൾ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ ഇവയൊക്കെയാണ് നൈട്രജൻ ബേസുകൾ. ലിവിങ് ഓർഗാനിസംസിലുള്ള കാർബൺ കോമ്പൗണ്ടുകളാണ് ഇവയൊക്കെ. ഈ നൈട്രജൻ ബേസുകൾ ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് എന്നത്. ഇനി ഇവയിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എസ്റ്ററിഫൈഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. DNA RNA പോലുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഈ പറയുന്ന ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് മെയ്ഡ് അപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന പോളിമറിൻ്റെ മോണോമർ യൂണിറ്റുകളാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് NCERT പേജ് നമ്പർ 96 ദ DNA എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ പാരഗ്രാഫിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ 4th സെൻറ്റൻസിൽ 5174 എന്ന് പറയുന്ന ബാക്ടീരിയോഫേജിൽ 5 × 174 എന്ന് പറയുന്ന ബാക്ടീരിയോഫേജ്, നമുക്കറിയാം ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളാണ്. അതിൽ 5386 ന്യൂക്ലിയോടൈഡുകളുണ്ട്. ബാക്ടീരിയോഫേജ് ലാംഡയിൽ 48502 ബേസ് പെയറുകളുണ്ട്. ബേസ് പെയറുകളാണ് 48502. ന്യൂക്ലിയോടൈഡുകൾ അതിൻ്റെ ഇരട്ടിയുണ്ട്. അങ്ങനത്തെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. 48502 ബേസ് പെയറുകളാണ് ഉള്ളത്. ഓക്കെ, ഈ കോളിയിൽ 4.6 × 10⁶ ബേസ് പെയറുകളുണ്ട്. ഹ്യൂമൻ ഹാപ്ലോയിഡ് സെല്ലിൽ 3.3 × 10⁹ ബേസ് പെയറുകളും ഉണ്ട്. DNAയുടെ സ്ട്രക്ചർ ശരിക്കും മനസ്സിലാക്കാനായിട്ട് നമ്മൾ പെൻഡോസ് ഷുഗറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പെൻഡോസ് ഷുഗറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാർബണാണ് 5th കാർബൺ. സോ ഇത്രയും കാർബൺ മോളിക്യൂൾസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് കാർബണിലേക്കാണ്, പെൻഡോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണിലേക്കാണ് നൈട്രജൻ ബേസുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അഡിനിൻ, തൈമിൻ ഇവയൊക്കെ ഫസ്റ്റ് കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന 5th കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഈ പറയുന്ന പെൻഡോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണിലേക്ക് ഒരു നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിനെ ഒരു ന്യൂക്ലിയോസൈഡ് എന്നും, ഈ പറയുന്ന പെൻഡോസ് ഷുഗറിൻ്റെ 5th കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്ലസ് ഈ നൈട്രജൻ ബേസും കൂടെ കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഹോൾ സ്ട്രക്ചർ ഒരു ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. സോ ഓർക്കുക, ഫസ്റ്റ് കാർബണിലേക്കാണ് എപ്പോഴും നൈട്രജൻ ബേസ് ആഡ് ചെയ്യുന്നത്, 5th കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ ആണ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോയിന്റ്, ഈ പറയുന്ന പോളി ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു DNAയുടെ ഒക്കെ ബാക്ക് ബോൺ മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്, ഇവ രണ്ടുകൊണ്ടാണ് ബാക്ക് ബോൺ. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്ന ഫിഗറിൽ നമുക്ക് വ്യക്തമാണ്. പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ പറയുന്ന പോളി ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ ബാക്ക് ബോൺ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഫിഗറിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർബൺ, സോറി, ആ ഷുഗറിലെ ഫസ്റ്റ് കാർബണിലേക്ക് നൈട്രജൻ ബേസ്, തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് അറ്റാച്ച്ഡ് ആണ്. തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആദ്യം കാണിച്ചിരിക്കുന്ന ഷുഗറിലെ ഫസ്റ്റ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണ്ടിന് പറയുന്ന പേരാണ് N-ഗ്ലൈക്കോസിഡിക് ബോണ്ട്. നമുക്കറിയാം ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണിലേക്കാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സോ അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് N-ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ് ഉള്ളത്. ഓക്കെ, ഇനി ആ ഷുഗറിൻ്റെ 5th കാർബൺ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാർബണാണ് 5th കാർബൺ, ആ 5th കാർബണിലേക്ക് ഫോസ്ഫേറ്റും അറ്റാച്ച്ഡ് ആണ്.
ഈ ഫിഫ്ത് കാർബണിലേക്ക് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത് ഫോസ്ഫോ ഡൈസ്റ്റർ ബോണ്ട് വഴിയാണ്. ഓക്കെ, ഇനി താഴെയുള്ള ന്യൂക്ലിയോടൈഡുമായിട്ട് മുകളിലുള്ള ന്യൂക്ലിയോടൈഡിന് കണക്ഷൻ വേണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ താഴെയുള്ള ഷുഗർ നോക്കാം. താഴെയുള്ള ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിലേക്ക് സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആഡഡാണ്. ആ അടിയിരിക്കുന്ന ബോണ്ട് ഏതാണ്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി ഫിഫ്ത് കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. തേർഡ് കാർബൺ അവിടെ ഫ്രീ ആയിട്ട് കിടക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം, ഫിഫ്ത് കാർബണിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മുകളിലുള്ള ഷുഗറിന്റെ തേർഡ് കാർബണിലേക്ക് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, തേർഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അറ്റാച്ച്മെന്റും ഫോസ്ഫോ ഡൈസ്റ്റർ ബോണ്ട് വഴിയാണ്. ഓർക്കുക, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് താഴെ തന്നിരിക്കുന്ന ഷുഗറിന്റെയാണ്, മുകളിലുള്ള ഷുഗറിന്റെ അല്ല. താഴെ തന്നിരിക്കുന്ന ഷുഗറിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മുകളിലുള്ള ഷുഗറിന്റെ തേർഡ് കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഒരു ഓവറോൾ 3-5- ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ആണ് അവിടെ തന്നിരിക്കുന്ന ബോണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്കറിയാം, രണ്ട് നൈട്രജൻ ബേസ് തൈമിനും അഡിനിനും സൈറ്റോസൈനും ഗ്വാനിനും ഒക്കെ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അഡിനിനും തൈമിനും ഡബിൾ ബോണ്ട് വഴിയും ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ട് വഴിയുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഫിഗറിൽ നമുക്ക് വ്യക്തമാണ്. ഇനി നോക്കുക, ഈ തന്നിരിക്കുന്ന ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ഒരെൻഡിൽ, അതായത് ഏറ്റവും ടോപ്പില് ഒരു ഫിഫ്ത് കാർബണിൽ ഒരു ഫ്രീ ഫോസ്ഫേറ്റ് മോയിറ്റി ഉണ്ട്. താഴത്തെ തേർഡ് കാർബണിൽ ഒരു ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഡി എൻ എക്ക് ഒരു പൊളാരിറ്റി ഉണ്ട് എന്നാണ്. സോ ആ ഡി എൻ എ സ്ട്രാൻഡിന് ഒരു പൊളാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുകളിൽ ഫിഫ്ത് കാർബണിൽ ഒരു ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, താഴെ തേർഡ് കാർബണിൽ ഒരു ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി രണ്ട് സ്ട്രാൻഡ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും രണ്ട് സ്ട്രാൻഡുകൾക്കും ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണുള്ളത്. സോ ഈ വശത്ത് 3-5 പൊളാരിറ്റി ആണ്. സോ അത് ഇപ്പുറത്തെ വശത്ത് നിന്ന് റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മുകളിലാണ് 3- എൻഡ് ഫ്രീ, താഴെയാണ് 5- എൻഡ്. സോ അപ്പൊ ഇതില്ലാത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്ട്രാൻഡ് 5-3- ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത സ്ട്രാൻഡ് 3-5 ഡയറക്ഷനിലാണ്. സോ രണ്ട് സ്ട്രാൻഡുകൾക്കും ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ദേ ആർ ആന്റി പാരലൽ. സോ ഈ 5-3 വന്നത് ഫിഫ്ത് കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയതുകൊണ്ടാണ് അവിടെ 5- എന്ന് പറയുന്ന എൻറ്റി വന്നത്. തേർഡ് കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ 3- എന്നും വിളിക്കുന്നത്.